നാട്ടുവർത്തമാനത്തിൽ വാർത്തകൾ വിശദമായി നോക്കാം. മിഷൻ അരിക്കൊമ്പൻ സ്റ്റേ ചെയ്തെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ദൗത്യവുമായി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ചിന്നക്കനാലിൽ എത്തി. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും എത്തിയതോടെ നാല് കുങ്കി ആനകളും സജ്ജമായി. ഓപ്പറേഷൻ അരിക്കൊമ്പൻ സ്റ്റേ ചെയ്തതിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അരിക്കൊമ്പനെ പിടികൂടുന്ന നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നുവെങ്കിലും ദൌത്യത്തിനായി മുന്നൊരുക്കങ്ങൾ തുടരാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. 72 അംഗ സംഘം 11 ടീമുകളായി തിരിഞ്ഞാണ് ദൌത്യം നടപ്പിലാക്കുക. ടീം അംഗങ്ങൾ മോക്ഡ്രിൽ നടത്തും. വിക്രം, സൂര്യ എന്നിവർക്കു പുറമെ കുങ്കിയാനകളിലെ പ്രധാനികളായ കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും ചിന്നക്കനാലിൽ എത്തിച്ചു. അരിക്കൊമ്പനാണ് മേഖലയിലെ ആനകളുടെ തലവനെന്നും ഇവനെ പിടികൂടുന്നതോടെ മറ്റാനകൾ ശാന്തരാകുമെന്നും ദൌത്യസംഘത്തലവൻ അരുൺ സക്കറിയ പറഞ്ഞു. അരിക്കൊമ്പൻ അപകടകാരിയല്ല എന്ന പരിസ്ഥിതിവാദികളുടെ വാദം തെറ്റെന്നും അരുൺ സക്കറിയ. നമ്മള് ഒരു ഫോഴ്സ് ചെയ്തിട്ട് ആനമല കൊണ്ടുവന്ന് ഡാർട്ട് ചെയ്യുന്നതും നമ്മള് വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഡാർട്ട് ചെയ്യുന്നത് രണ്ട് വ്യത്യാസം. നമ്മൾ ഒന്ന് പറയും ബൈ സർപ്രൈസ് എന്ന് പറയും, ഡാർട്ടിംഗ് ബൈ സർപ്രൈസ് എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ ചേസ് ചെയ്തിട്ട് പോയിട്ട് ആനമല ഡാർട്ട് ചെയ്യുന്ന പ്രോസസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് സംഭവം നടക്കുന്നത് കൃത്യമായ വിൻഡോ കിട്ടി ഡാർട്ട് ചെയ്യാം, അല്ലാതെ ആനമല ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആനമല മലയുടെ മുകളിൽ കയറും. മതികെട്ടാനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ അരിക്കൊമ്പനും മറ്റാനകളും നടത്തിയ ആക്രമണങ്ങളുടെ വിവരശേഖരണവും വനംവകുപ്പ് നടത്തിയിട്ടുണ്ട്. അനുകൂലമായ കോടതി വിധി ഉണ്ടായാൽ ഉടൻ തന്നെ ദൌത്യം പൂർത്തീകരിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതേസമയം ദൌത്യം സ്റ്റേ ചെയ്ത കോടതി വിധിക്കെതിരെ മേഖലയിൽ പ്രതിഷേധം തുടരുകയാണ്. നിയമപരമായ എല്ലാ സാധ്യതകളും തേടാനുള്ള നടപടികൾ പഞ്ചായത്തും ആരംഭിച്ചു. ഈ ദൌത്യം നടക്കുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പൊ രണ്ട് കുങ്കിയാനങ്ങളെയും കൂടെ കൂടി കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പല പ്രതിഷേധ പ്രകടനങ്ങളെ തന്നെ നടത്തുകയുണ്ടായി. അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ ഇന്നും ഹർത്താലുമായുള്ള അങ്ങനെയുള്ള സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അരിക്കൊമ്പൻ ഇപ്പോൾ RRT സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കക്കട്ട് കൈവേലി റോഡിൽ വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. ലോറി ഡ്രൈവർക്ക് പൊള്ളലേറ്റു. കക്കട്ട് മുള്ളമ്പത്തേക്ക് വൈക്കോലുമായി പോവുകയായിരുന്നു ലോറി. ലോറി ഡ്രൈവർ അമീലിനാണ് പൊള്ളലേറ്റത്. ലോറിയിലെ വൈക്കോൽ കെട്ടുകൾ വൈദ്യുതി ലൈനുകളുമായി ഉരസുകയും തീപിടിക്കുകയുമായിരുന്നു. ലോറി ഡ്രൈവർ അമീൽ ലോറിക്ക് മുകളിൽ കയറി തീ പടർന്ന ഭാഗത്തെ വൈക്കോലുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പൊള്ളലേറ്റത്. നാദാപുരത്ത് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. 30 വൈക്കോൽക്കെട്ടുകൾ കത്തിനശിച്ചു. പരിക്കേറ്റ ഡ്രൈവർ നരിപ്പറ്റയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. താമരശ്ശേരി കൂടത്തായിൽ ചകിരി ഫാക്ടറിക്ക് തീപിടിച്ചു. ഇന്ന് രാവിലെ 11:30 സംഭവം. മുക്കത്ത് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി. തുടർന്ന് നരിക്കുനിയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ജീവനക്കാരാണ് പുക ഉയരുന്നത് കണ്ടത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് സൂചന. തൊടുപുഴയിൽ ലോഡ്ജ് മുറിയിൽ നിന്നും കഞ്ചാവ് പൊതിയുമായി 3 നിയമ വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലായി. ചേർത്തല സ്വദേശി ശ്രീരാഗ് രാജു, കരുനാഗപ്പള്ള സ്വദേശി ഷജീർ ഷെറീഫ്, തൃശൂർ സ്വദേശി ജീവൻ രമേശ് എന്നിവരാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥികൾ കുടുങ്ങിയത്. കഴിഞ്ഞ ആഴ്ചയും നിയമവിദ്യാർത്ഥികളെ കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു. 6 പൊതികളിലായി 14 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഒരു പൊതി കഞ്ചാവിന് 1500 രൂപ നിരക്കിലാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. ഇടുക്കിയിൽ 3 April LDF ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഭൂനിയമ ഭേദഗതി ഓർഡിനൻസ് ഇറക്കണമെന്നും UDF വഞ്ചനയ്ക്കെതിരെയുമാണ് ഹർത്താൽ. ബില്ലവതരണം പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നതായി LDF ആരോപിക്കുന്നു. ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് നിയമസഭയെ അലങ്കോലപ്പെടുത്തി ബില്ല് അവതരണത്തെ അട്ടിമറിച്ച UDFന്റെ ഗൂഢലക്ഷ്യം തിരിച്ചറിയുക. എന്നാൽ നിയമസഭാ സമ്മേളനം നടത്തിയില്ല എന്നുള്ളതിന്റെ പേരിൽ സാങ്കേതികമായി ഇനി ബില്ല് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. സംസ്ഥാന ഗവൺമെന്റ് ഓർഡിനൻസിലൂടെ ബില്ല് പാസാക്കാനുള്ള നിലപാട് സ്വീകരിക്കും. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന
മൂന്നാം തീയതി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും എൽഡിഎഫ് നേതൃത്വത്തിൽ ജില്ലയിൽ ഹർത്താൽ നടത്തുന്നതിനു വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് രണ്ടാം വർഷ MBBS കോഴ്സിന് അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. കഴിഞ്ഞ വർഷമാണ് ആദ്യ ബാച്ചിൽ 100 സീറ്റിന് അംഗീകാരം ലഭിച്ചത്. 77 വിദ്യാർത്ഥികൾക്കാണ് ആദ്യം പ്രവേശനം ലഭിച്ചത്. ബാക്കിയുള്ള സീറ്റുകളിൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തുടങ്ങി 4 മാസം പിന്നിടുമ്പോൾ തന്നെ രണ്ടാം വർഷ കോഴ്സിനുള്ള ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. ഇതു സംബന്ധിച്ചുള്ള കമ്മീഷന്റെ പരിശോധന ഉടനുണ്ടാകും. നിലവിൽ കുട്ടികളുടെ ഹോസ്റ്റൽ സൌകര്യം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന്റെ പണികളും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. ഓരോ വർഷവും മെഡിക്കൽ കമ്മീഷൻ പരിശോധന നടത്തുന്നതിനാൽ പരിമിതികൾ പരിഹരിച്ച് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ അടുത്ത വർഷം പഠനം തുടരാൻ അനുമതി ലഭിക്കുകയുള്ളൂ. അക്കാദമിക് ബ്ലോക്കിന്റെ സൌകര്യത്തിൽ കമ്മീഷന് തൃപ്തിയുള്ളതിനാലാണ് രണ്ടാം വർഷ കോഴ്സിന് അംഗീകാരം ലഭിച്ചത്. കഴിഞ്ഞ വർഷം MBBS പഠനം ആരംഭിച്ചതിനാൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ PG കോഴ്സിന് അപേക്ഷിക്കാനും തീരുമാനമുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തി. കാട്ടൂർ റോഡിൽ ചുങ്കത്ത് ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 70 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് കാട്ടൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ഫെബിന് കഞ്ചാവ് ശേഖരത്തെക്കുറിച്ചുള്ള രഹസ്യവിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 40 പാക്കറ്റുകളിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കോഴിക്കോട് 10 ഗ്രാം MDMA ഒരാൾ പിടിയിലായി. ഏറാമല പയ്യത്തൂർ സ്വദേശി അഷ്കറിനെയാണ് വടകര പോലീസ് പിടികൂടിയത്. ഇയാൾ ബസ് തൊഴിലാളിയാണ്. കേരളത്തിന് പുറത്തുനിന്ന് എത്തിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. വടകര CI PM മനോജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂരിൽ ആട് ഫാമിൽ സൂക്ഷിച്ചിരുന്ന 490 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ ഇലന്തൂർ സ്വദേശി രാജേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 34 ലിറ്ററിന്റെ 14 കന്നാസുകളിലായി 490 ലിറ്റർ സ്പിരിറ്റ് കണ്ടെത്തിയത്. സംഭവത്തിൽ രാജേഷ് കുമാറിന്റെ സുഹൃത്തുക്കളായ ഷജി, രതീഷ് എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. വീടില്ലാതെ വിഷമിക്കുന്ന അമ്മയ്ക്കും മകനും വീടൊരുക്കാൻ KB ഗണേഷ് കുമാർ MLA. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി 3 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ക്ലബിന്റെ വാർഷിക പരിപാടിക്കിടെയാണ് കൊല്ലം കമുകുഞ്ചേരി സ്വദേശിയായ അഞ്ജുവിന്റെയും 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ അർജുവിന്റെയും ബുദ്ധിമുട്ടുകൾ ജില്ലാ പഞ്ചായത്തംഗം സുനിത രാജേഷ് ഗണേഷ് കുമാറിനോട് പറയുന്നത്. പഠിക്കാൻ മിടുകനായ അർജുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായ ഒരു വീടെന്നത്. അർജുവിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചുപോയി. അമ്മ റേഷൻ കടയിൽ ജോലിക്ക് പോയാണ് കുടുംബം കഴിയുന്നത്. നിലവിൽ വാടക വീട്ടിലാണ് താമസം. സ്വന്തമായി വസ്തു ഉണ്ടെങ്കിലും വീട് എന്നത് ചിന്തിക്കാൻ പോലുമാകുമായിരുന്നില്ല. ഇതിനിടെയാണ് MLA ഇടപെടൽ. ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. വളരെ പെട്ടെന്ന് ഈ വീട് പണി തീർക്കും. അർജുവിന്റെ നല്ലൊരു വിദ്യാഭ്യാസം എന്ന ലക്ഷ്യമാണ്, അതും നമ്മൾ സാക്ഷാത്കരിക്കും. വളരെ സന്തോഷത്തോടെ അർജുനും അമ്മയും വീട്ടിൽ താമസിക്കും. ഇതാണ് നമ്മൾ പണി പൂർത്തിയാക്കുന്ന വീടിന്റെ എലിവേഷനാണത്. ഇങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്യുമ്പോൾ വീടിരിക്കുന്നത്. അതിന് അനുയോജ്യമായ ഈ പുറത്ത് കാണുന്ന മോഡേൺ ലുക്കിന് അനുയോജ്യമായ ഫർണിഷിങ്ങും കിച്ചണിലും വീടിനകത്തെല്ലാം ഉണ്ടാവും. ഭാര്യ ബിന്ദു മേനോനും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 3 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ നൽകുമെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. ആലപ്പുഴ പുന്നമടക്കായലിൽ ജലഗതാഗത വകുപ്പ് യാത്രാബോട്ടിൽ സ്പീഡ് ബോട്ട് ഇടിച്ചു. യാത്രാബോട്ടിന്റെ മുൻഭാഗം തകർന്നു. യാത്രക്കാരെ ഇറക്കുന്നതിന് ബോട്ട് അടുപ്പിച്ചിരുന്നതിനാൽ ആളപായം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് അപകടം. ആലപ്പുഴ കാവാലം കൃഷ്ണപുരം ബോട്ടിലാണ് സ്പീഡ് ബോട്ട് ഇടിച്ചത്. ഇതോടെ ബോട്ട് സർവീസ് മുടങ്ങി. വൈകിട്ട് 6 ശേഷം നിർദ്ദേശം ലംഘിച്ച് നിരവധി സ്പീഡ് ബോട്ടുകൾ ഓടുന്നതായാണ് പരാതി. വയനാട് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് കൊല്ലപ്പെട്ടു. മദ്യലഹരിയിലാണ് സഹോദരങ്ങൾ ഏറ്റുമുട്ടിയത്. പൊഴുതന അച്ചൂരം 5-ാം നമ്പർ കോളനിയിലെ റെനിയാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരൻ ബെന്നി പോലീസ് കസ്റ്റഡിയിലാണ്. കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിൽ തൂക്ക നേർച്ച നടന്നു. പ്രധാന ചടങ്ങായ തൂക്ക നേർച്ച ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങി. 1370 കുട്ടികൾ തൂക്കക്കാരോടൊപ്പം വില്ലിലേറി ക്ഷേത്രത്തെ വലം വയ്ക്കും. കഴിഞ്ഞ 16-നാണ് തൂക്ക മഹോത്സവത്തിന് കൊടിയേറിയത്.
തിരുവനന്തപുരത്ത് ജലക്ഷാമം നേരിടാൻ ജലസംഭരണികളുടെ സംരക്ഷണത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനലായാൽ ജില്ലയിൽ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് ജനം. മാലിന്യവും എക്കലും ചെളിയും നിറഞ്ഞ് അരുവിക്കര നെയ്യാർ ഡാമുകളുടെ സംഭരണശേഷി കുറഞ്ഞിരുന്നു. ഇതോടെ തലസ്ഥാന ജില്ലയിലെ വിവിധയിടങ്ങൾ ജലക്ഷാമത്തിന്റെ പിടിയിലുമായി. അടിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്താൽ സംഭരണശേഷി കൂടുന്നതിനൊപ്പം മഴക്കാലത്തുണ്ടാകുന്ന കൃഷിനാശം അടക്കം ചെറുക്കാനും കഴിയും. തലസ്ഥാന നഗരത്തിലും ചുറ്റുമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിലും ശുദ്ധജലം എത്തിക്കുന്നത് അരുവിക്കര ഡാമിൽ നിന്നാണ്. അപ്പർ ഡാമായ പേപ്പാറയും നെയ്യാറും തീരെ സംഭരണശേഷി ഇല്ലാത്ത സ്ഥിതിയാണ്. കടുത്ത വേനലാണ്. ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി ജില്ലയിൽ എല്ലാ സ്ഥലത്തും പരക്കം പായുക. ആവശ്യമായ ശുദ്ധജലം ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സംഭരണശേഷി കിട്ടത്തക്ക തരത്തിൽ അടിവിക്കര ഡാമിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇതിനായി 2017 സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഇനിയും നടപ്പായിട്ടില്ല. പേപ്പാറ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതായാണ് സൂചന. കേന്ദ്ര വനംവകുപ്പിന്റെ അനുമതി നേടാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം. ഡാമുകളിൽ ഡീസെറ്റിംഗ് നടത്തി ആഴം കൂട്ടി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യമുണ്ട്. ജലസംഭരണിയിലെ റിസർവോയറുകളിൽ മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നുവെന്ന പരാതിയും വ്യാപകമാണ്. തീരം റോഡ്, വാഴവിള, ഗോതമ്പി, കാഞ്ചിക്കാവിള തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രശ്നം വ്യാപകമാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തി മാലിന്യം ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ തള്ളുകയാണെന്ന പരാതി പ്രദേശവാസികൾക്കുമുണ്ട്. CCTV ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും പദ്ധതി പ്രയോജനം ചെയ്തില്ലെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് 18 കാട്ടാക്കട. കോഴിക്കോട് നാദാപുരത്ത് വനിതാ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ യുവാവിനെ വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പേരോട് സ്വദേശി കിഴക്കേപ്പറമ്പത്ത് മുഹമ്മദ് സാലിനിയാണ് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 14 പേർക്കെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് നാദാപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞതായും ഇവർ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. സുഹൃത്തിന്റെ വീട്ടിലെത്തിയ യുവാവിന്റെ കൈകാലുകൾ അടിച്ചു ഒടിക്കുകയും തലയ്ക്ക് ആഴത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആണ്. നാട്ടുവർത്തമാനം തുടരുന്നു. കടുത്ത വരൾച്ചയിൽ കോഴിക്കോട് മലയോരത്ത് വ്യാപക കൃഷിനാശം. കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി പഞ്ചായത്തുകളിലെ കർഷകരാണ് വൻതോതിൽ കൃഷിനാശം നേരിടുന്നത്. മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി പഞ്ചായത്തുകളിൽ വിളവെടുക്കാൻ പാകമായ വാഴകൾ വ്യാപകമായി ഒടിഞ്ഞുതൂങ്ങി നശിക്കുകയാണ്. റംസാൻ വിഷു വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തതും ആഴ്ചകൾക്കകം വിളവെടുക്കാൻ പാകമായതുമായ വാഴകളാണ് വരൾച്ചയിൽ നശിക്കുന്നത്. വരൾച്ച കടുത്തതോടെ മീറ്ററുകളോളം പൈപ്പിട്ട് പുഴയിൽ നിന്നും മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും മോട്ടർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് വാഴ നനച്ചിട്ടും രക്ഷയില്ലെന്ന് കർഷകർ പറയുന്നു. തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമലയിൽ വാഴക്കൃഷി ചെയ്യുന്ന EP ബാബു എന്ന കർഷകന്റെ 3000 വാഴകളിൽ പകുതിയിലേറെയും ഉണങ്ങിയും ഒടിഞ്ഞും നശിച്ചു. മറ്റു പ്രദേശങ്ങളിലെയും നിരവധി കർഷകരുടെ വാഴക്കൃഷി നശിച്ചിട്ടുണ്ട്. വെള്ളം നനച്ചിട്ടും വാഴ ഉണങ്ങി തന്നെയാ ചെയ്യുന്നത്. വിളവെടുക്കാനായ വാഴയാണ്. അതുകൊണ്ടാണ് ഇത്രയും പൈസ സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടാണെങ്കിലും ഇത് ചെയ്യുന്നത്. എന്നെ പോലെ നിരവധി കർഷകർക്കുണ്ട്. തിരുവമ്പാടി, മുക്കം, കൊടിയത്തൂർ, കാരശ്ശേരി എന്നീ പഞ്ചായത്തിലെ നിരവധി കർഷകർ ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം കൃഷി ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സർക്കാർ വരൾച്ച പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഇൻഷുറൻസ് സാധ്യതയില്ല എന്നാണ് അറിയിപ്പ് ലഭിച്ചത്. പ്രളയകാലത്തുണ്ടായ കൃഷിനാശത്തിൽ ഇൻഷുറൻസ് തുക ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും കർഷകനായ EP ബാബു പറയുന്നു. നഷ്ടപ്പെട്ട വാഴന്റെ ഇൻഷുറൻസിന്റെ പൈസ ഇതുവരെ ലഭിച്ചിട്ടില്ല. നിരവധി ഈ പഞ്ചായത്തുകളിൽ മുൻപ് പറഞ്ഞ എല്ലാ പഞ്ചായത്തിലും എല്ലാ കർഷകരും കോടിക്കണക്കിന് ഉറപ്പുണ്ട് എല്ലാ കർഷകർക്കും കിട്ടാൻ. വരൾച്ചയിലും പ്രളയത്തിലും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മുക്കം. വയനാട് കബനി നദിയിൽ ആൽഗെ സാന്നിധ്യം കണ്ടെത്തിയതിൽ ആശങ്ക. ഇതേ തുടർന്ന് കബനി ഗിരി പമ്പ് ഹൌസിൽ നിന്നുള്ള ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടു. കർണാടക കേരള അതിർത്തിയിലെ കബനിപ്പുഴയിൽ നിന്നാണ് മുള്ളൻകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിലേക്ക് വാട്ടർ അതോറിറ്റി ജലവിതരണം നടത്തുന്നത്. പായലുപോലെ ആൽഗ കെട്ടിക്കിടന്ന് ശുദ്ധജല വിതരണ സംവിധാനത്തിന്റെ ഫിൽട്ടറിംഗ് തടസ്സപ്പെട്ടു. അതോടെ ജലവിതരണം മുടങ്ങി. ആൽഗയുടെ സാന്നിധ്യമുള്ള ജലം ഉപയോഗിച്ചാൽ ത്വക്ക് രോഗങ്ങളും വയറിളക്കമടക്കമുള്ളവയും ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ആൽഗെ പെട്ടെന്ന് വളരുന്നത്. കബനി നദിയുടെ തീരത്ത് വിവിധ ഭാഗങ്ങളിൽ ആൽഗ സാന്നിധ്യമുണ്ട്. പാൽ വെളിച്ചം ഭാഗത്തും ആൽഗെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അവർ കൂടുതൽ ക്ലോറിനേഷനും കൂടുതൽ ക്ലീനിങ്ങും ഒക്കെ നടത്തി വെള്ളം ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചുവെങ്കിലും പഴയ പോലെ എല്ലാ മേഖലകളിലേക്കും മതിയായ രീതിയിൽ ജലവിതരണം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി ഉള്ളത്. ഈ ഗ്രീൻ ആൽഗ കുടിവെള്ള പദ്ധതികളുടെ
വേനൽക്കാലത്ത് എല്ലാ പദ്ധതികളുടെയും വില്ലനായി മാറുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. കബനിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് മുമ്പായി 3 മണിക്കൂറോളം ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ശേഷം ജലവിതരണം നടത്താനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. മുമ്പ് ചാലിയാറിലടക്കം ബ്ലൂ ഗ്രീൻ ആൽഗകൾ വർദ്ധിച്ചതിനെ തുടർന്ന് മീനുകൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. സ്ഥിതി തുടരുകയാണെങ്കിൽ വരും നാളുകളിൽ കബനിയിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം വരുമെന്ന് അധികൃതർ പറയുന്നു. പുഴയിലേക്കുള്ള മണ്ണെടുപ്പിലൂടെ നദിയിൽ നൈട്രജനും ഫോസ്ഫറസും എത്തുന്നതും ആൽഗകൾ വളരാൻ സാഹചര്യമൊരുക്കുന്നുണ്ട്. മഴ പെയ്ത് നദിയിലെ ചൂട് കുറഞ്ഞ് ഒഴുക്കുകൂടിയാൽ ഇവ കുറയും. ഉടനെ മഴ ലഭിച്ചില്ലെങ്കിൽ കബനി നദിയിലെ സ്ഥിതി ഗുരുതരമാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. ദേവി പ്രീതിക്കായി പുരുഷന്മാർ സ്ത്രീ വേഷത്തിൽ എത്തുന്ന ചമയവിളക്കിന് കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ തുടക്കമായി. പുരുഷാംഗനമാരായി ദേവീ സന്നിധിയിൽ എത്തിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം. ആദ്യ ദിനത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അടുത്ത ദിവസവും ആവർത്തിക്കും എന്നതാണ് കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ആചാരാനുഷ്ഠാനങ്ങളാണ് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ചവറയുടെ ദേശീയോത്സവത്തിനായി രാജ്യത്തിന്റെ നാനാദിക്കിൽ നിന്നും ആളുകൾ എത്തുന്നു. ക്ഷേത്രത്തിന് സമീപത്തെ ചമയപ്പുരകളിൽ 2 മണിക്കൂറോളം സമയം ചെലവഴിച്ചാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിലേക്ക് പരകായ പ്രവേശം നടത്തുന്നത്. നമ്മുടെ ഇവിടുത്തെ വിശ്വാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദേവിയുടെ നമ്മൾ മനസ്സറിഞ്ഞ ഒരു ആഗ്രഹം പറഞ്ഞാലേ സാധിച്ചു തരുന്നതാണ്. അപ്പം ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇതായിട്ട് തന്നെയാണ് വിളക്കെടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. തന്നെ നമുക്ക് ഉള്ളിലൊരു വിശ്വാസത്തിന്റെ പുറത്താണ് എടുക്കുന്നത്. മീനം 10-നും 11-നുമാണ് ചമയവിളക്ക്. പ്രത്യേകം തയ്യാറാക്കിയ 5 തിരിയിടാവുന്ന വിളക്കാണ് പുരുഷാംഗരമാർ കൈകളിലേന്തുന്നത്. കുരുത്തോലപ്പന്തലും ശ്രദ്ധേയമാണ്. ഉത്സവകാലത്തെ താൽക്കാലിക ശ്രീകോവിലാണിത്. ചമയവിളക്ക് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവീ ചൈതന്യം ഉപവിഷ്ടമാകുന്നത് ഈ കുരുത്തോലപ്പന്തലിലാണ്. ന്യൂസ് 18 കൊല്ലം. നവമാധ്യമങ്ങളിൽ തരംഗമായി കോഴിക്കോട് വളയം യു പി സ്കൂൾ തയ്യാറാക്കിയ ഹ്രസ്വചിത്രം. ജില്ലാ ഭരണകൂടത്തിന്റെ കിളികളും കൂളാവട്ടെ എന്ന ചാലഞ്ചിനെ ആസ്പദമാക്കിയാണ് ചിത്രം തയ്യാറാക്കിയത്. പൊള്ളുന്ന വേനലിൽ പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുന്നതിനായാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം കിളികളും കൂളാകട്ടെ എന്ന ചാലഞ്ച് ആരംഭിച്ചത്. ചാലഞ്ചിന്റെ ഭാഗമായി വളയം യു പി സ്കൂളിൽ കുട്ടികൾ പക്ഷികൾക്ക് വെള്ളം കുടിക്കുന്നതിനായി തണ്ണീർ പന്തൽ ഒരുക്കി. തണ്ണീർ പന്തലിന്റെ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ സ്കൂളിലെ അധ്യാപകനായ അക്ഷയാണ് വീഡിയോ തയ്യാറാക്കിയത്. പിന്നീട് എഡിറ്റ് ചെയ്ത് സാമൂഹ്യമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു. 2B ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാന അധ്യാപിക അനിലയാണ് ചിത്രത്തിലുള്ളത്. കിളികളും കൂളാവട്ടെ എന്ന പറവകൾക്ക് കുടിനീർ പദ്ധതി വളയം യു പി സ്കൂളിലും നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ ചുമതല അധ്യാപകനായ അക്ഷയ് രവീന്ദ്രനെ ഏൽപ്പിക്കുകയും സഹപ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് അത് വൻ വിജയമാക്കി തീർക്കാനും കഴിഞ്ഞു. കലക്ടറുടെ പ്രത്യേക അഭിനന്ദനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് കലക്ടറുടെ പേജിലും ചിത്രം ഷെയർ ചെയ്തതോടെ കുട്ടികളും അധ്യാപകരും നാട്ടിലെ താരങ്ങളായി. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഷോർട്ട് ഫിലിം നവമാധ്യമങ്ങളിൽ തരംഗമായതിന്റെ സന്തോഷത്തിലാണ് സ്കൂളിലുള്ളവർ. ന്യൂസ് 18 വടകര. കോഴിക്കോട് വിലങ്ങാട് മലയോരത്ത് പുലിപ്പേടി 9 ആടുകളെ കാണാതായി. ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ്. നരിപ്പറ്റ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ വടക്കേ വായാട് മേഖലയിലാണ് പുലിപ്പേടി. വയനാടൻ കാടുകളോട് ചേർന്ന് പേരിയ റിസർവ് വനത്തിന് സമീപ പ്രദേശമാണ് വായാട്. തയ്യിൽ തങ്കച്ചന്റെ ആടുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായത്. 5 മാസം പ്രായമായ 8 ആടുകളെയും ഗർഭിണിയായ മറ്റൊരാടിനെയുമാണ് 2 ആഴ്ചക്കിടെ പല ദിവസങ്ങളിലായി കാണാതായത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തങ്കച്ചൻ പറയുന്നു. ഇതിനു പിന്നാലെയാണ് പ്രദേശത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ പുലിയെ കണ്ടതായി പറയുന്നത്. 2 ദിവസം മുമ്പ് പ്രദേശത്ത് പുലിയെ കണ്ടതായി പ്രദേശവാസിയായ വീട്ടമ്മ പറയുന്നു. പുലിയുണ്ടെന്ന് പറയുന്നു, നമ്മളിത് കണ്ടിട്ടില്ല. ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം കാണാതായിട്ടുണ്ട്. പിന്നെ ഞരങ്ങുന്ന മൂളുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നും
പിന്നെ അടുത്ത വീട്ടിലൊരു സ്ത്രീ എന്നെ കണ്ടതായിട്ടും പറയുന്നു. അത്രയും നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ. നേരത്തെ മേഖലയിൽ കുരങ്ങ് ശല്യം രൂക്ഷമായിരുന്നു. അജ്ഞാത ജീവിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കുരങ്ങുകളെ കാണാതായെന്നും ഇവർ പറയുന്നു. മേഖലയിൽ ഇതിനു മുൻപ് പുലി സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. ആട്ടിൻകുട്ടികളെ നഷ്ടപ്പെട്ട കാര്യം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും അവഗണനയാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 വിലങ്ങാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി.